വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഇപ്പോഴത്തെ കാലത്ത് വെറും ഒരു ചടങ്ങ്. മാക്സിമം ഒരു 50 പേര് മതിയല്ലോ. ഇത് ആർഭാടങ്ങളുടെ കാലമല്ല, കരുതലിന്റെ കാലമാണ്. കരുതി വെച്ച വിവാഹ സ്വപ്നങ്ങൾക്ക് മാറ്റി കുറയ്ക്കേണ്ടതില്ല. ഈ പുതിയ കാലത്തിനായി നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കരുതൽ ശേഖരത്തിൽ നിങ്ങൾക്കായി പാരമ്പര്യവും പുതുമയും നിറഞ്ഞ നല്ല ഒന്നാം തരം 916 സ്വർണ്ണാഭരണങ്ങളുണ്ട്. കുട്ടികളുടെ ഇഷ്ടം അതാണ് നക്ഷത്രം നൽകുന്ന നൂതനമായ ഡിസൈനുകളും ട്രെൻഡുകളും. മാതാപിതാക്കളുടെ കരുതൽ അതാണ് നക്ഷത്രം നൽകുന്ന ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് വാല്യൂ. ഭർത്താക്കന്മാർക്കോ എന്നെന്നും മൂല്യമുയരുന്ന സ്നേഹ സമ്പാദ്യം. നക്ഷത്രക്കറിയാം, എന്നും കരുതലാണ് സ്വർണം. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇടപ്പള്ളി ചോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. അപ്പൊ കല്യാണത്തിന്റെ കാന്തി ഉറയ്ക്കണ്ട. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഹൈ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം അല്ലേ, ഒരു 20 പവന്റെ നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു വിവാഹ സെറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ചെറുക്കന്റെ മാല, എല്ലാരും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടപ്പോ എല്ലാരും ചോദിച്ചായിരുന്നു ചെറുക്കൻ ഇടാനുള്ള മാല ഉൾപ്പെടുത്തി ചെയ്യണമെന്ന്. അപ്പൊ അത് ഉൾപ്പെടുത്തി 20 പവനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ചോക്കറൊക്കെ ഉണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള ചോക്കറൊക്കെ ഉൾപ്പെടുത്തി നല്ല സൂപ്പർ സെറ്റാണ് നമ്മൾ ഒരുക്കിയേക്കണം. മാക്സിമം പൊലിമേല് എല്ലാ ഡിസൈൻസും, കേരള വർക്ക് മാത്രമല്ല, എല്ലാം അത്യാവശ്യം എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇന്നിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ലൈഫ് പേജിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാം, പർച്ചേസ് ചെയ്യാൻ വരാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും കൂടി ചെയ്യാം. പിന്നെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം ഈ ഒരു സെറ്റിന് വരുന്നത് 793,800 രൂപയ്ക്കാണ് വരുന്നത്. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാട്ടോ. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ, ഓരോ ഡിസൈൻസും ഞാൻ പ്രത്യേകം പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം. ഓരോരോ മോഡൽസും എത്ര വെയിറ്റ് എന്നൊക്കെ സെപ്പറേറ്റ് പറഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഓരോ മോഡൽസ് ആയിട്ട് പരിചയപ്പെടാം. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഓരോ ഡിസൈൻസും നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് വീഡിയോ ഇടുമ്പോൾ, ഒരു സെറ്റായിട്ടോ ഒരു പീസ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാവും. തീർച്ചയായിട്ടും എടുക്കാം. ഇപ്പൊ വിവാഹ സെറ്റ് അല്ലാതെ ഈ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരെണ്ണം ഒക്കെ ഇട്ടാണെങ്കിലും, നിങ്ങൾക്ക് വളയാണെങ്കിലും ഷോമാലയാണെങ്കിലും ഏത് മോഡൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരെണ്ണം ഇട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നേ ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും ചെയ്യാൻ വരാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഓരോ മോഡൽസ്. ഫസ്റ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 2 പവനിൽ വരുന്ന നല്ല അടിപൊളി ഒരു ചോക്കറാണ്. അതിന്റെ ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഇങ്ങനെ ഹോൾ ബേസ് വന്നേക്കുന്ന നെറ്റ് പോലത്തെ ഒരു ഡിസൈൻ ആണിത്. അതിന്റെ സൈഡില് നല്ലൊരു നെറ്റൊന്നും ഇല്ലാതെ വന്നിട്ട് നല്ലൊരു ലൈൻ ലൈൻ വന്നിട്ട്, പക്ഷെ ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നേക്കുന്നതാണ്. നടുക്കൊരു ഫ്ലവർ വന്നേക്കുന്നില്ലേ, അതാണ് നമ്മുടെ ഈ ചോക്കറിന്റെ എല്ലാത്തിന്റെയും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു കുഞ്ഞ് സ്റ്റോണും കൂടെ ഉണ്ട് കേട്ടോ അതിന്റെ നടുക്ക്. പിന്നെ അതിന്റെ ചോക്കറിന്റെ താഴ്ഭാഗത്താണെങ്കിൽ നല്ല പ്ലെയിൻ ബോളായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുക. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഹോൾ ഡിസൈനും ആ ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ കൂടെ അതിന് ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെയാണ്, അതിനൊരു പ്ലെയിൻ ആയിട്ട് ഒരു ബോൾ പോലെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. അതിന് താഴെ ചെറിയൊരു ഹാങ്ങിങ് കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ 2 പവനിലുള്ള ചോക്കറ് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് കല്യാണത്തിന്റെ ഫംഗ്ഷൻസ് ഒക്കെ കഴിയുവാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ആ ചോക്കർ മാത്രം ഇട്ടാണെങ്കിലും ഇടാവുന്നതേ ഉള്ളൂ 2 പവനിൽ വരും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് 1.5 പവനില് നമുക്കിപ്പോ ചോക്കർ വിട്ടിട്ട് നമുക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള എടുക്കാം. നമ്മുടെ ഒരു ജുനാഗഡ് മോഡൽസിൽ വരുന്നതാണ്, 1.5 പവനില് വരുന്ന ഒരു നെക്ലസ് ആണ്. ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ ഒരു മോഡൽ എടുത്താന്ന് വെച്ചാൽ ബാക്കിയെല്ലാം അത്യാവശ്യം നമുക്ക് കുറച്ച് പൊള്ള ടൈപ്പിൽ വരുന്നതാണല്ലേ, കുറച്ച് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും കുറച്ച് ഷോ ആയിട്ട് ഇടാൻ പറ്റിയ മോഡലാണ് ബാക്കിയുള്ളതെല്ലാം. പക്ഷേ നമുക്ക് ഈ ജുനാഗഡ് മോഡൽസിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോ ചുരിദാറൊക്കെ ഇട്ട് അടുത്ത് എന്തെങ്കിലും ഫംഗ്ഷനോ ഇപ്പൊ എന്തെങ്കിലും ചുരിദാറിനൊക്കെ ഇടാനൊക്കെ പറ്റിയ നമുക്ക് ചെറിയൊരു നെക്ലസ് വേണം. എപ്പോഴും ഇതേപോലെ പൊലിമയുള്ള നമ്മൾ ഇട്ടുകൊണ്ട് നടക്കില്ലല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു മാച്ച് ചെയ്ത രീതിയിലാണ് ഈ ചെറിയൊരു 1.5 പവന്റെ തന്നെ ജുനാഗഡ് മോഡലിലുള്ള ഒരു കുഞ്ഞു നെക്ലസ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ബോൾസ് നോക്കിക്കോ, ഓരോ ഇടവിട്ടുള്ള ബോൾസിൽ കുറച്ച് ഒരു ഗ്രിപ്പ് പോലെ ഒരു ഡിസൈൻ, പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ, അങ്ങനെ ആ ഒരു ഡിസൈൻ ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടാണ് വന്നേക്കുന്നത്. അതിന്റെ പെൻഡന്റ് ബേസ് ആണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, നല്ലൊരു റൗണ്ട്. ഈ കുഞ്ഞുമുതൽ അതിന്റെ മാത്രം ഇട്ടുള്ള വീഡിയോസ് നമ്മൾ കുറെ ഇട്ടിട്ടുണ്ട്, ജുനാഗഡ് മാത്രം ഇട്ടുള്ളത്. അതിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഡിഫറെന്റ് പാറ്റേൺസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഹോൾ നടുക്ക് ഒരു ഹോൾ വന്നിട്ട് ഒരു 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 നെറ്റ് പോലത്തെ ഒരു ഡിസൈൻ അല്ലേ, ഒരു നല്ലൊരു ഭംഗിയിലിരിക്കുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത്. അത്രയും ഒരു വെറൈറ്റിയിലാണ് ആ ഒരു 2-ാമത്തെ മാല നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. 1.5 പവനാണ്.
ഇനി നമുക്ക് അടുത്ത നമ്മുടെ പിച്ചിമോട്ടിലേക്ക് പോവാം. പിച്ചിമോട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 pounds വരുന്നത്. കാരണം നല്ലൊരു പിച്ചിമോട്ട് നല്ലൊരു ഷോ ആയിരിക്കും. മുല്ലമോട്ടിനേൽ കുറച്ചും കൂടെ പിച്ചിമോട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. കുറച്ച് അതിന്റെ സെപ്പറേറ്റ് ഉള്ള വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, കുറച്ചും കൂടെ ഈ ഒരു പിച്ചി ഈ ഒരു ഇതിനൊക്കെ കുറച്ചും കൂടെ ഒരു ലോങ്നെസ് ഉണ്ടാകും. നല്ലൊരു പൊള്ള പണിയിൽ നല്ലൊരു ഭംഗിയിലായിരിക്കും പിച്ചിമോട്ട് ഇരിക്കുന്നത്. പിന്നെ അതിന്റെ സ്റ്റോൺ ഉള്ളത് കൊണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ഷോയ്ക്ക് ഒരു 1.5 pounds നല്ല ഷോയ്ക്ക് നല്ല നമ്മുടെ പിച്ചിമോട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ പിച്ചിമോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചോക്കറിന്റെ സ്ഥാനത്ത് നമുക്ക് പിന്നീടുള്ള ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും സാരിക്കാണെങ്കിലും ചുരിദാറിനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ലോങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മുടെ നെക്കിനോട് ചേർന്ന രീതിയിലാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനിയിപ്പോ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് അപ്പൊ നമ്മൾ അത് കണ്ടല്ലോ. ഇനി നമുക്ക് നാലാമത്തെ ഷോമാല പരിചയപ്പെടാം. നാലാമത്തെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള നമുക്കൊരു പെൻഡൻ ടൈപ്പിൽ 1.5 pounds വരുന്നതാണ്. നല്ലൊരു ഷോ ഉള്ള മോഡൽസ് ആണ്. എന്ന് വെച്ചാൽ കുറെ പേര് കളിയുഞ്ഞാൽ മോഡൽ നമുക്ക് ആരപ്പന ഒരുപോലെ ഒത്തിരി ഞാൻ കാണിച്ചായിരുന്നു 3.5 pounds വരുന്നതൊക്കെ ആണെങ്കിലും. അപ്പൊ ഇപ്പൊ അതിൽ നിന്നൊന്ന് വിട്ടിട്ട് നമുക്ക് കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് നമ്മൾ ഇപ്പൊ ചെയ്തേക്കുന്നത്. ഈ ഒരു 1.5 pounds നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഗോപി മോഡൽ, ഈ ഒരു മോഡല് തന്നെ കുറെ ഡിസൈൻസിലുണ്ട്. ഗോപി മോഡല്, നമ്മുടെ ഹാർട്ട് മോഡൽ വരുന്നുണ്ട്. ഇനിയിപ്പോ വേറൊരു ഡിസൈൻസിൽ, അങ്ങനെ മാംഗോ മോഡൽ കുറെ ഡിസൈൻസിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ഇതിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് പോയി കണ്ടാലും മതി. അപ്പൊ ഈ ഒരു മോഡലിലെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് ഈ ഗോപി മോഡല് എല്ലാ മിഡിൽ പോർഷൻ നിങ്ങൾ നോക്കിക്കേ, എല്ലാത്തിലും പ്ലെയിൻ ആയിട്ട് നല്ല ഒരു ഡിസൈൻ ആണ് വന്നേക്കണം. അപ്പൊ വെച്ചാൽ ആ ഗ്രിപ്പ് ഡിസൈനില് പ്ലെയിൻ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ടാണ് ആ ഡിസൈൻ നിൽക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ പെൻഡന്റ് ബേസിലേക്ക് നോക്കുവാണെങ്കിലും പെൻഡന്റും നല്ലതായിട്ട് അത്യാവശ്യം നല്ല പൊലിമയെ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലിൽ വന്നേക്കുക. പിന്നെ നമ്മുടെ ഈ നമ്മുടെ വിവാഹ സെറ്റ്, ഈ വിവാഹ സെറ്റ് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും നമ്മുടെ 7 branches എവിടെ ചെന്നാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പെരുമ്പളം കവല ഷോപ്പിലാണ് കേട്ടോ, അവിടുത്തെ കളക്ഷൻസ് ആണ്. അപ്പൊ ഈ മോഡൽ എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ 3 pounds തൊട്ടുള്ള വിവാഹ സെറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ 3 pounds തൊട്ട് എത്ര മോഡലാണെങ്കിലും എത്ര വെയിറ്റിലാണെങ്കിലും നമുക്ക് 7 branches നിങ്ങൾക്ക് എവിടെ വന്നാലും സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബ്രാഞ്ചസിന്റെ കാര്യമൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പിന്നെ നമ്മുടെ നക്ഷത്രം എന്നുള്ള പേരിൽ ആലോ പെരുമ്പാവൂർ ഒരു നക്ഷത്രമുണ്ട്. അതൊന്നും നമ്മുടെ അല്ല കേട്ടോ, നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നോക്കിക്കേ, ഹാർട്ട് മോഡൽ വരുന്നത് വിത്ത് കളിയൂഞ്ഞാൽ മിക്സ് ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോമാലയാണ്. അതിന്റെ വെയിറ്റ് വരുന്നതും 1.5 pounds. നല്ല സൂപ്പർ ഡിസൈനിലല്ലേ ഹാർട്ട് വന്നപ്പോ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതിന്റെ നടുക്ക് നമ്മൾ നേരത്തെ ഗോപി മോഡലിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു ഹാർട്ട് ഡിസൈനിലും നടുക്ക് പോർഷനിൽ ഇങ്ങനെ റൗണ്ട് മോഡൽ പ്ലെയിൻ ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ, അതാണ് അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഹാർട്ട് ഒരു ഗ്രിപ്പ് ഗ്രിപ്പ് ഡിസൈനിലാണ്. അതിന്റെ പുറത്ത് ഈ ഒരു ഒരു ഡോട്ടഡ് ഡിസൈൻ ആണെങ്കിൽ പോലും ആ ഒരു ഷോമാലയെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്നത് ഈ ഒരു ഡിസൈൻ ആണ്. എന്നിട്ട് കളിയുഞ്ഞാൽ വന്നേക്കുന്നത്, കുറെ പേർക്ക് കളിയുഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു വെറൈറ്റി ഡിസൈനിലെ കളിയുഞ്ഞാൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിരിക്കും. എപ്പോഴും ഒരു കളിയുഞ്ഞാൽ മോഡൽ വരുമ്പോൾ നമുക്ക് അത്രയും പോർഷൻ ഫില്ലായിട്ട് എടുക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും കളിയുഞ്ഞാൽ ഏതെങ്കിലും ഒരു എടുക്കും, ഫുള്ളല്ല, ഏതെങ്കിലും ഒരു ഷോമാലയായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ ലെയർമാലയാണ്. ലെയർമാല നല്ല അടിപൊളിയായിട്ട് ലെയർമാല നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. നമുക്ക് 2 pounds തൊട്ടുള്ള ലെയർമാലകളുണ്ട്. ലെയർമാലകളുടെ മാത്രമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലെയർമാല ആയിട്ടാണെങ്കിലും നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ കുറച്ച് ആ ലെയർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അത്രയും ഭാഗം പോർഷൻ ആയിട്ട് നമുക്ക് ഫുൾ ഫുൾ ആ നെക്ലസ് കൊണ്ട് തന്നെ ഫുൾ ഫില്ലാക്കാൻ നമുക്ക് പറ്റും. ഇതിന്റെ ലെയർമാലയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 4 pounds ആണ് കണ്ടോ. 4 pounds ഒരു മാംഗോ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ഫ്ലവർ ഡിസൈനൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് അതാണെങ്കിലും സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതുമല്ല, നിങ്ങൾക്ക് ഈ ഒരു മാംഗോ മോഡലിലാണെങ്കിൽ നല്ല ഭംഗിയാണ്. കാരണം നോക്കിക്കേ, ഈ 3 ഫ്രണ്ട് പോർഷനിൽ, ഈ സൈഡ് പോർഷനിൽ 3 layers താഴത്തെ പോർഷനിലേക്ക് 4 layers ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും ഭാഗം നല്ല വിരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിടക്കും. ലാസ്റ്റ് എപ്പോഴും ഒരു ലെയർ ഇടുമ്പോഴത്തേക്കൊണ്ടല്ലോ കുറച്ച് വെറൈറ്റി ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻസ് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ലെയർ മാലയിട്ടാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം. സാരിക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. സാരി ചുരിദാർ ഏത് മോഡലാണെങ്കിലും ഏത് ഡിസൈൻസ് ആണെങ്കിലും ഇപ്പൊ ഈ കാണിച്ച നമ്മുടെ ഈ ഒരു 20 pounds വിവാഹ സെറ്റിൽ എല്ലാം തന്നെ ഒരൊറ്റ മാലയിട്ട് ഒരൊറ്റ ഷോമാലയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസിലാണ് ഇന്നിപ്പോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പാദസരത്തിലേക്ക് പോകാം. പാദസരം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽസിൽ നമ്മളൊരു നമ്മുടെ പരന്ത ചെയിനില്ലേ, ബോംബെ ചെയിൻ ആണെങ്കിൽ ഏത് കുറെ മോഡൽസ് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോ സെറ്റ് ചെയ്തേക്കുന്ന 1.5 pounds നമ്മുടെ പരന്ത ചെയിനിലാണ്. നോർമലി 1.5 inches തന്നെ വരുന്നതാണ് കണ്ടോ. ഞാൻ പൊക്കി കാണിച്ചു തരാം. ഇതേ
രണ്ടെണ്ണം കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. നോർമലി 10.5 ഇഞ്ചിൽ തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല പരന്ന് വന്നേക്കുന്ന ഒരു ഡിസൈനിൽ വന്നേക്കുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് ബോംബെ ചെയിൻ അല്ലെങ്കിൽ ഗാംഗുലി ചെയിൻ ഏത് മോഡൽ ആയിക്കോട്ടെ ഏത് ഡിസൈൻ ആയിക്കോട്ടെ നമുക്ക് സെലക്ട് ചെയ്യാം. അരപ്പാവുന്നതിലുള്ള നമുക്ക് പാത്സരങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റ്, ഇപ്പൊ ഒരു വെയിറ്റ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ വള കയറ്റാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ പറയുന്ന മോഡലിൽ, നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മൾ അതേപോലെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വളയിലോട്ട് പോകാം. വള ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് 4, 8, 10 വള. 10 വള ടോട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് 3 ഗ്രാം. നമുക്ക് 3 ഗ്രാം തൊട്ടുള്ള ബാംഗിൾസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ജസ്റ്റ് ഫൈബർ ബാംഗിളിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 3 ഗ്രാമിൻ്റെ 4 വള സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ഡിസൈൻ ഒന്ന് നിങ്ങൾ നോക്കിക്കോ. മിഡിൽ പോർഷനിൽ കൂടെ കുഞ്ഞു ഹോൾ ബേസ് ആണ് ഫുള്ളും പോയേക്കുന്നത്. നല്ലൊരു ഈ ആ ഒരു ഡിസൈൻ ആ ഒരു പാറ്റേൺ വന്നേക്കണോണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ആ ഒരു ഡിസൈൻ, ആ ഒരു തിളക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ ദിവസം കുറച്ചും കൂടെ നല്ല ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കാനല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇതേപോലത്തെ നമുക്ക് 3 ഗ്രാം തൊട്ടുള്ള വളകൾ അല്ലെങ്കിൽ 4 ഗ്രാമിൻ്റെ വളകൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് പേർക്ക് നിറഞ്ഞു കിടക്കണം, കുറച്ച് ആൾക്കാർക്ക് നിറഞ്ഞു കിടക്കണം. ഒരു കയ്യിൽ നമുക്ക് ആ കളർ മാച്ച് ചെയ്ത വളകൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ഏത് മോഡലാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 3 ഗ്രാമിൻ്റെ 4 ബാംഗിളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബാംഗിളിലേക്ക് പോകാം. അടുത്ത ബാംഗിൾ സെറ്റ് ചെയ്തേക്കണം എന്ന് വെച്ചാൽ 4 ഗ്രാം, അതായത് അരപ്പവൻ ഞാൻ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വെച്ച് കാണിച്ചു തരാം നിങ്ങളെ. കുറേ മോഡൽസ് ഉണ്ട്, ഇതിന് മാത്രമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇപ്പം പുതിയ ഡിസൈൻസ് വന്നതാണ്, അപ്പം അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നെക്സ്റ്റ് ബാംഗിൾസ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ 3 ഗ്രാമിൻ്റെ 4 എണ്ണം കണ്ടു. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അരപ്പവൻ 4 ഗ്രാം. അരപ്പവൻ വീതമുള്ള 4 ബാംഗിൾസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള പുതിയ മോഡൽ വന്നതാണ്. കുറേ മോഡൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് സെലക്ട് ചെയ്ത് തരാൻ പറ്റും. അത് നോക്കിക്കേ, നമുക്ക് നല്ലൊരു അളവ് നല്ലൊരു ഒരു വി ഷേപ്പിൽ ചെറുതായിട്ട് വന്നേക്കുന്നതാണ്. നല്ലൊരു കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ്. അങ്ങനെ ഞാൻ അരപ്പവൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഓരോ പവൻ്റെ 2 ഹൈവേ ബാംഗിളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ചിലവർക്ക് ഇതേപോലെ 4 വളകൾ ഒരു കയ്യിലിടാൻ ആഗ്രഹം ഉണ്ടാവില്ല, ഒറ്റ വളയൊക്കെ ഇട്ടാണ് ഇടാൻ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ 3 ഗ്രാം 4 ഗ്രാമിൻ്റെ ഒരെണ്ണം ഇട്ടാൽ ചിലപ്പോൾ ഒന്നും കാണില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ ഓരോ പവൻ്റെ ഇപ്പോൾ ഹൈവേ ബാംഗിള് മാത്രം വേണമെന്നില്ല, നമ്മൾ കുറേ ബോംബെ ബാംഗിൾസ് കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു പൊള്ള ടൈപ്പിൽ കേരള വർക്കിൽ തന്നെ കുറച്ച് പൊലിമേള മോഡല് ഒരു പവൻ്റെ ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടാൽ ഓരോ പവൻ്റെ വീതം 2 കയ്യിൽ നമുക്ക് ഇടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഫംഗ്ഷൻസിനൊന്നും നമുക്ക് കുറേ ഇട്ടുകൊണ്ട് പോകണം, ഫംഗ്ഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. കുറേ കല്യാണങ്ങൾക്കൊക്കെ അല്ലേ നമ്മളിപ്പോൾ ഒക്കെ നിറച്ചൊക്കെ ഇട്ടുകൊണ്ട് പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ഓരോ പവൻ്റെ വീതം നമുക്ക് ഓരോ കയ്യിലും ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ വള കഴിഞ്ഞു. ഇനി നമുക്ക് മോതിരത്തിലേക്ക് പോകാം. മോതിരം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് 4 മോതിരമാണ്. ഓരോ ഗ്രാം വീതമുള്ള 4 മോതിരം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മോതിരത്തിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ കട്ടിയുള്ള 2 മോതിരം ആക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്, ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മുടെ സിംഗപ്പൂർ സ്റ്റോണിൽ വരുന്നുണ്ട്, 3 എണ്ണം കുറച്ച് പൊള്ളയായിട്ടുള്ള ഡിസൈൻസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. മോതിരങ്ങൾ മാത്രം ഇട്ടാണെങ്കിൽ കുറേ മോഡൽസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഓക്കെ സിർക്കോൺ സ്റ്റോൺ ആണ്, നമ്മുടെ വെയിറ്റ്ലെസ് സ്റ്റോൺ ആണ്. ആ ഒരു രീതിയിൽ ഒരു റിങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ്. ഇനിയിപ്പോൾ അതുമല്ല, നമ്മൾ 3-ാമത്തേക്ക് ലെയർ ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഇടാൻ പറ്റിയ പ്ലെയിൻ ടൈപ്പിലുള്ള റൗണ്ടിൽ വരുന്ന മോഡൽസ് ഉണ്ട്, കുറച്ച് പൊലിമയുള്ള 1 ഗ്രാമിൻ്റെ ഉണ്ട്. ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ 4 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വള കണ്ടു, നെക്ലസ് കണ്ടു. ഇനി നമുക്ക് സ്റ്റഡിലേക്ക് പോകാം. സ്റ്റഡ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ 3.5 ഗ്രാമിൽ വരുന്ന കുറച്ച് ഹാങ്ങിങ് ഉള്ള മോഡലാണ്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ കളിയുഞ്ഞാലുമായിട്ട് മാച്ച് ചെയ്ത മോഡൽ നമുക്ക് വേണമെങ്കിൽ അരപ്പവൻ്റെയൊക്കെ ആണെങ്കിലും അങ്ങനെ ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതുപോലെ ജിമ്മിക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പം 3.5 ഗ്രാമിൻ്റെ കുറച്ച് ഹാങ്ങിങ് ഉള്ള രീതിയിലുള്ള നമ്മൾ സ്റ്റഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് ചെറുക്കന് കൊടുക്കാനുള്ള മാലയിലേക്ക് പോയാലോ. ചെറുക്കന് കൊടുക്കാൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ 1.5 പവനിൽ നമ്മൾ ഡോൺ ചെയിൻ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം അത് കൂടാതെ കുറേ മോഡൽസ് ഉണ്ട്. നമുക്കിപ്പോൾ 3/4 പവൻ്റെയൊക്കെ ആണെങ്കിലും കുറേ നമുക്ക് 8 പിടിയുടെ കാണിച്ചായിരുന്നു, കുറേ മോഡൽസ് കാണിച്ചായിരുന്നു. ഇപ്പം നമ്മൾ 1.5 പവൻ്റെ
നമ്മള് ഡോൺ ചെയിൻ തലവഴി കയറുന്ന, എട്ടുപിടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, തലവഴി കയറുന്ന മോഡൽസ് ആണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്. ഇതിന് പുറമെ വേറെ ഡിസൈനാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചെറുക്കൻ്റെ മാല ഉൾപ്പെടെയാണ് കേട്ടോ 20 പവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ചെറുക്കന് ഇടാനുള്ള മാല എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി 20 പവൻ വാസെറ്റാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതെല്ലാം ഇതിനേലും എണ്ണം കൂട്ടാം, ഇതിനേലും നിറഞ്ഞു കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ 4 പവൻ്റെ ഈ ലെയർ മാല അത് നമുക്ക് 2 പവൻ്റെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 പവൻ്റെയും കൂടെ എക്സ്ട്രായും കൂടെ നമുക്ക് മാല കയറ്റാം അല്ലെങ്കിൽ വള കയറ്റാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പറയുന്ന കുറേ എണ്ണം വേണമെങ്കിൽ അങ്ങനെ, കുറച്ചാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ 7 ബ്രാഞ്ചിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇതേപോലെ കളക്ഷൻസ് കാണാൻ പറ്റും, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും 20 പവൻ്റെ ഒരു അടിപൊളി വാ സെറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണം കൂടി അമർത്തണം, എന്നാലേ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ക്യൂട്ട് വീഡിയോയുമായി വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 9 1 6 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.